നമസ്കാരം. ചുവപ്പ് കണ്ട കാളയും കരിങ്കുടി കണ്ട പിണറായിയും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പ്രതിപക്ഷത്തിൻ്റെ സർക്കാർ വിരുദ്ധ സമരവും നിരാഹാരവും കരിങ്കുടി പ്രകടനവുമൊക്കെ കേരളത്തിലെ പതിവ് രാഷ്ട്രീയ അഭ്യാസങ്ങളാണ്. നാം മലയാളികൾ ഇതൊക്കെ കുറേ കണ്ടതാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് കച്ചവടക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വാശ്രയ കച്ചവടം തുടങ്ങിയ UDF ഇപ്പോൾ സ്വാശ്രയ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ നൂറ്റാണ്ടിലെ വലിയ തമാശയാണ്. എങ്കിലും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും സമരം നടത്താനും UDFന് അത് നിയമസഭയിൽ ഉന്നയിക്കാനും അവകാശമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നത്തോട് സമവായത്തിൻ്റെ അന്തരീക്ഷത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി ഇന്ന് പക്ഷേ ചുവപ്പ് കണ്ട കാളയെപ്പോലെയായിപ്പോയി. രണ്ട് മൂന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാട്ടിയതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. വാർത്താ ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണ് കരിങ്കൊടി കാട്ടിയത് എന്ന് പറയാനും മുഖ്യമന്ത്രി നിയമസഭാ വേദി ഉപയോഗിച്ചു കളഞ്ഞു. ഇന്നലെ KSU തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റായിരുന്ന റിങ്കുവിന് അവിടെ സമരം കഴിഞ്ഞ് നടന്നു പോകുന്നതിൻ്റെ ഇടക്ക് ഇവനാണ് അതെന്ന് പറഞ്ഞ് കുറെ ആളുകൾ സംഘം ചേർന്ന് പിടിച്ച് പോലീസ് ജീപ്പിനകത്തേക്ക് കയറ്റി അവൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. എന്നിട്ട് എന്താ സാറേ കാര്യമെന്ന് ചോദിച്ചപ്പോ നീയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവൻ, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല സാർ. ഞാൻ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ നിന്ന് കണ്ടോൺമെന്റ് ഗേറ്റ് വഴി ഉച്ചക്ക് പോകുമ്പോൾ കുറച്ചപ്പുറത്തെത്തിയപ്പോൾ രണ്ട് മൂന്ന് ക്യാമറക്കാർ ഇങ്ങനെ ക്യാമറയും കൊണ്ടിങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇതെന്താ ഇവരിങ്ങനെ ഓടുന്നത്. അപ്പോഴാണ് ഇങ്ങേ ഭാഗത്ത് അപ്പോൾ രണ്ടുപേര് ഓടി വന്ന് കയ്യിൽ അവരുടെ കയ്യിൽ ഓടിയിരുന്നു. അത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണെന്ന് അവകാശപ്പെടാതിരിക്കലാ നല്ലത്. കാരണം അത്രമാത്രം പരിഹാസ്യമായ അവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് എത്തിയിട്ടില്ല. ഉജ്ജ്വലമായ സമര അധ്യായങ്ങൾ എഴുതി ചേർന്ന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. ഞാൻ പറയേണ്ടത് ഞാൻ പറയൂ. നിങ്ങൾ എന്തിനാ അതിന് ക്ഷോഭിക്കുന്നത്? ഞാൻ നിങ്ങളെ പറ്റി മോശമൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ സമരം നടത്തിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനം തന്നെയാണ് യൂത്ത് കോൺഗ്രസ്. നമ്മുടെ സംസ്ഥാനത്ത് മോശമല്ലാത്തൊരു യുവജന സംഘടനയാണെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. ഏതായാലും പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഞാൻ വ്യക്തമായി ധരിക്കുന്നത് ഇതേതോ ചാനലുകാർ വാടകക്കെടുത്തവരാണ്. വാടകക്കെടുത്ത ആളുകളാണെന്ന് പറയുന്നു. ഇത് DYFI അല്ല, യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നും ചൂടായിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ഇത്ര തരം താഴാൻ പാടില്ല. അദ്ദേഹത്തിന് നിലവാരം ഉണ്ടാകണം. കാണിച്ച കാര്യമാണിത്. അത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് കാണണ്ട. വളരെ മോശമായി പോയി. എന്താ വേണ്ടത്? അങ്ങക്ക് ചേർന്ന് അങ്ങിരിക്കുന്ന കസേരക്ക് ചേർന്ന നടപടിയല്ല. അത് വേറെ. പിണറായി വിജയൻ ചിലപ്പോ ചേർന്നിരിക്കാം. അങ്ങിരിക്കുന്ന കസേരക്ക് ചേർന്ന നടപടിയല്ല ഇത്. കേട്ടോ, അനാവശ്യമായ കാര്യങ്ങൾ കാണിച്ചിട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പിൻവലിയൊക്കെയും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. പോയിട്ട് വേറെ പണി നോക്കില്ല. എന്താ നോക്കി നിൽക്കുന്നത്? പിന്നെ ചാനലുകളുടെ പണി ഇതാണല്ലോ. നാളെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും വാർത്തയ്ക്കായി CPM ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സംഘടിപ്പിച്ചതാണെന്ന് മുഖ്യമന്ത്രി പറയുമോ ആവോ. കരിങ്കുടി സമരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ പെടുത്താത്ത മുഖ്യമന്ത്രി പക്ഷേ സമരത്തിലെ ചുവന്ന മഷിക്കുപ്പി സാന്നിധ്യത്തെ കളിയാക്കി. പിന്നീട് പറഞ്ഞതൊന്നും മുഖ്യമന്ത്രിയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷവും. സാർ, ഇത് സമരത്തിന് നേരെയല്ല, ഇത് നിരാഹാരം കിടക്കുന്ന ഞങ്ങളുടെ പന്തലിനകത്തേക്ക് അങ്ങ് പറയുന്ന പോലീസ് എറിഞ്ഞ വസ്തുക്കളാണ് സാർ. നിരാഹാര പന്തലിനകത്തേക്ക് മഷിക്കുപ്പിയും എടുത്ത് ഷർട്ടിൽ പെരട്ടി ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ലജ്ജാകരമായ നിലപാട് സ്വീകരിച്ച ഒരു കൂട്ടര്. ഞാൻ പാലക്കാട് നിന്ന് വരുന്നതായതുകൊണ്ട് എനിക്കറിയാം ചോര മാറിത്തേക്കുന്നവരുടെ ചരിത്രം ഏത് പ്രസ്ഥാനത്തിലാണുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എം എസ് എഫിന്റെ കുട്ടികൾ
ചിത്രരചനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന മഷിക്കുപ്പി എടുത്ത് എന്റെ പിന്നിലിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരെ അത്തരത്തിലുള്ള നിരവധി ആക്രമണങ്ങൾക്ക് വിധേയരായി ചുടുനിണം ഒളിച്ചവരാണ്. മഷിക്കുപ്പിയിലെ ചുവന്ന മഷിയായിരുന്നില്ല ദേഹത്ത് കണ്ടത്. ഏതായാലും പാലക്കാട്ട് ശിവദാസമേനോന്റെ രക്തമെടുത്ത് മുഖത്ത് വരട്ടിയ എൻ എൻ കൃഷ്ണദാസിന്റെ പാരമ്പര്യം യൂത്ത് കോൺഗ്രസിനില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാണംകെട്ട ഒരു കൂട്ടരെ ഇന്നലെ ചുവന്ന മഷിക്കുപ്പിയുമായി വന്നുകൊണ്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്. നിയമസഭയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. മിസ്റ്റർ പിണറായി വിജയൻ തെരുവിൽ സംസാരിക്കുന്ന പോലെ ഇവിടെ അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിലും പൊതുനിരത്തിലും പറയുന്ന ഭാഷ നിയമസഭയിൽ പറയാൻ പാടില്ല സാർ. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി നിൽക്കെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ ഉദാരമായി അവസരം കൊടുത്ത സ്പീക്കർക്കായി കുറ്റം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാത്തതിനാണ് സ്പീക്കർ പിണറായിയുടെ ആരാധകനായിപ്പോയി എന്ന് പ്രതിപക്ഷം ആക്ഷേപമുന്നയിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഫാൻസ് അസോസിയേഷനിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അംഗത്വം എടുക്കരുതെന്നുള്ളൊരു അപേക്ഷ കൂടി വേദനയോടെ ഞങ്ങൾക്ക് പറയേണ്ടി വരിക. ഇങ്ങനെ ഒരു റൂളിംഗ് ഞങ്ങൾ ഈ മോശപ്പെട്ട പരാമർശം പിൻവലിക്കണമെന്ന് പറയുമ്പോൾ അതൊന്ന് പരിശോധിക്കാവുന്നോ പരിഗണിക്കാവുന്നോ എന്നുപോലും പറയാനുള്ള ആർജവം ബഹുമാനപ്പെട്ട ചെയർ കാണിക്കുന്നില്ല. നീ എന്നെ കൊന്നോടാ. കുറച്ചു കാലം സ്വസ്ഥതയുണ്ടായിരുന്നു. പ്രതിപക്ഷം ആക്റ്റീവായതോടെ കേരളത്തിൽ സമര വേലിയേറ്റവും തുടങ്ങി. ജനങ്ങൾക്ക് നിയമസഭാ സമ്മേളനകാലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. നിരാഹാര സമരം നടത്തിവന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആശുപത്രിയിലാക്കിയെങ്കിലും സമരം തുടരും. ഹർത്താൽ വിരുദ്ധ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച ഹർത്താൽ വിരുദ്ധരായ UDF നാളെ ജില്ലാ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിത മേഖലയിൽ അലയിടും ഒരച്ഛൻ, ഒരമ്മ, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. അതാ വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പിതാപുരൻ സാറേ, ഇറങ്ങിയോ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്തവാ? പിതാപുരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. ധില്ലം ധില്ലം ധളാങ്കിണക്ക ചണ്ടമൃതങ്ങൾ മേലേക്കാവിൽ പൂരക്കാവടി തീരി കോലടി പാണ്ടി പടയും നീളം ഓ കാവടി നീളം. ഹേ നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പിരി വെട്ടി തോതിര കടകമുടിയും തടയും താളം ഓ കടകൻ താളം. കോമരങ്ങൾ കൊടിയുണ്ടേ കൂട്ടോട്ടോ മത്സരം പഞ്ചവാദ്യപ്പുവിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുവിലുണ്ടേ സതിരുണ്ടേ. മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോണ, പോയി നോക്കണം. ഒരു പോയി കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കടേശ. വെങ്കടേശ, നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാരും റൗണ്ട് ആയിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും. ബോംബും തോക്കൊക്കെ ഇപ്പൊ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ, ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. ആ എല്ലാരും റൗണ്ട് ആയിട്ട്. സഖാവ് പിണറായി വിജയന് അധികാര ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതുമായി മുന്നോട്ട് പോകുന്നു. സർസിപിയുടെ പ്രേതം പിണറായി വിജയനിൽ കടന്നു കയറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ കരിങ്കുടി കാട്ടിയത്
ചാനലുകാർ വാടകയ്ക്കെടുത്തവരെന്ന നിലപാട് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് പുറത്തും ആവർത്തിച്ചു. പിണറായിയുടെ മാധ്യമ വിരോധം ഇടയ്ക്ക് ഇങ്ങനെ തികട്ടി വരുന്നു എന്ന് കരുതിയാൽ മതി. കേരളത്തിൻ്റെ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി ഒരു കരിങ്കുടി കണ്ട് ഇങ്ങനെ സമനില തെറ്റി മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? കേരളം നിങ്ങൾ ആ പണിയുള്ളവരല്ലേ? പണി നിങ്ങൾ ഇതിനു മുമ്പിൽ ചെയ്തിട്ടില്ലേ? നിങ്ങള് ആളുകളെ കൂട്ടിപ്പോയി പിന്നെ ചുമരിന്റെ മേലെ പോസ്റ്റ് ഒട്ടിപ്പിച്ച് എന്നിട്ട് പിടിച്ച കഥകളില്ലേ? അങ്ങനെ എന്തെല്ലാം കഥകൾ നമ്മൾ തമ്മിലുണ്ട്? അത് വേറെ. നീ പറഞ്ഞളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരായസ് മുഴുവൻ മേക്കണോ എന്റെ അടികൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ? ചാനൽ ക്യാമറകളുടെ സാന്നിധ്യം ഉറപ്പാക്കി രണ്ട് കരിങ്കുടി വീശാൻ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ആരുടെയെങ്കിലും സഹായം വേണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാട്ടുന്ന ദൃശ്യം കിട്ടാൻ ചാനലുകൾ ആളുകളെ വാടകയ്ക്കെടുക്കുമെന്ന് പറയാൻ നമ്മുടെ പിണറായിക്ക് മാത്രമേ കഴിയൂ. കരിങ്കുടി കാട്ടിയത് തങ്ങളുടെ പ്രവർത്തകരാണെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു. മുഖ്യമന്ത്രിക്ക് പോലീസിനെ വച്ച് ഇക്കാര്യം പരിശോധിക്കുകയും ചെയ്യാം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച് സർക്കാർ നിലപാട് വിശദീകരിക്കാനുള്ള അവസരം പോലും പ്രതിപക്ഷം ഒരുക്കിയ കെണിയിൽപ്പെട്ട് പിണറായി കളഞ്ഞുകുളിച്ചു എന്ന് പറയുന്നതാവും ശരി. വക്രദൃഷ്ടിയിൽ ഇടവേള. ആരാചാരായി മഞ്ഞ കടമ്പന്മാർ. വക്ര